നമസ്കാരം. നാരായണഗുരു രചിച്ച ദർശനമാലയ്ക്ക് ഗുരു മുനി നാരായണ പ്രസാദ് എഴുതിയ ലളിത വ്യാഖ്യാനം. അധ്യായം 7, ജ്ഞാനദർശനം. ശ്ലോകം 3. അനാത്മനാമഹങ്കാരാദീനാം യേനാനുഭൂയതി സാക്ഷീ തദാത്മജ്ഞാനം സ്യാധ്യേനൈവാമൃതമശ്യതി. അനാത്മാക്കളായ അഹന്ത, ഇതന്ത എന്നിങ്ങനെയുള്ള സകലതിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായ ആത്മാവ് യാതൊരു ജ്ഞാനത്തിനാണോ അനുഭവഗോചരമായി തീരുന്നത്, അത് ആത്മജ്ഞാനമാകുന്നു. ജ്ഞാനത്തെ നിരുപാധികം എന്നും സ്വാഭാധികം എന്നും ആദ്യം രണ്ടായി വകതിരിച്ചു. അതിനുശേഷം നിരുപാധിക ജ്ഞാനത്തെ നിർവചിച്ചു, പിന്നെ സ്വാഭാധിക ജ്ഞാനത്തെ നിർവചിച്ചു. നിരുപാധികമായതിന് വകഭേദമില്ല. അതുകൊണ്ട് ഇനി വകതിരിച്ചു പറയാൻ പോകുന്ന എല്ലാ ജ്ഞാനങ്ങളെയും സോപാധിക ജ്ഞാനമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. അഹന്ത, ഇതന്ത എന്നിവയ്ക്ക് സ്ഥാനമില്ലാത്ത ജ്ഞാനത്തെയാണല്ലോ നിരുപാധികം എന്ന് നിർവചിച്ചത്. സോപാധിക ജ്ഞാനത്തിൽ അഹന്തയ്ക്കും ഇതന്തയ്ക്കും സ്ഥാനമുണ്ട് താനും. അറിവിനു വിഷയമാകുന്ന തരത്തിൽ എന്തെല്ലാമുണ്ടോ അതൊക്കെ ഇതന്തയിൽ പെടുന്നതാണെന്ന് നേരത്തെ പറഞ്ഞു. അറിയുന്നത് എപ്പോഴും ആത്മാവാണ്. ഏതിനെയാണോ അറിയുന്നത് അത് അനാത്മാവും. അനാത്മാവ് എന്നത് ബാഹ്യമായ ഒന്നായിരിക്കണം എന്നില്ല. ആന്തരിക ഭാവങ്ങളെ അവരവർ അറിയുമ്പോഴും ആ ഭാവങ്ങൾക്കുള്ള സ്ഥാനം അനാത്മാവിൻ്റേതാണ്. അറിയുന്ന ഞാൻ എന്നതിനെയാണല്ലോ അഹങ്കാരം എന്നും അഹന്ത എന്നും നേരത്തെ വിളിച്ചത്. ഞാൻ അറിയുന്നവനാണ് എന്നെ എന്ന് എനിക്കറിയാം. അപ്പോൾ അഹങ്കാരം ജ്ഞാനവിഷയമായിത്തീരുന്നു. ആ അർത്ഥത്തിൽ അഹങ്കാരം അനാത്മാവാണ്. അനാത്മാവ് എന്ന് എന്തിനെയൊക്കെ കണക്കാക്കാമോ അതിലേറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് അഹങ്കാരം എന്നും പറയാം. അഹങ്കാരം തൊട്ട് വെറും ഭൗതികമായ ജഡവസ്തുക്കൾ വരെയുള്ള സകലതും അനാത്മാവിൽ പെടുന്നു എന്നർത്ഥം. അനാത്മാവ് അതിസൂക്ഷ്മമായ അഹങ്കാരം മുതൽ ഏറ്റവും സ്ഥൂലമായ ജഡവസ്തുക്കൾ വരെ വ്യാപിച്ചു കിടക്കുന്നതുപോലെ ആ അനാത്മവസ്തുക്കളെ പറ്റിയുള്ള ജ്ഞാനവും ബോധത്തിലുണ്ടാകുന്നത് ജാഗരിതം മുതൽ സുഷുപ്തി വരെ വ്യാപിച്ചു കിടക്കുന്ന അതിവിസ്തൃതമായ അവസ്ഥാമണ്ഡലത്തിലാണ്. ജാഗരിതത്തിലായാലും സ്വപ്നത്തിലായാലും സുഷുപ്തിയിലായാലും ഞാൻ അനുഭവിക്കുന്നു എന്ന ഭാവത്തിന് സ്ഥാനമുണ്ട്. ആ ഭാവത്തെയാണ് അഹങ്കാരം എന്നിവിടെ വിളിക്കുന്നത്. ജാഗരിതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും നമുക്കുള്ളിലേക്കു തന്നെ തിരിഞ്ഞു നോക്കി ഇതാ ഞാനതനുഭവിക്കുന്നു എന്ന് അന്തർമുഖമായി കാണാം. അതായത് എന്നിലെ അഹങ്കാരത്തെ എനിക്കു തന്നെ അറിയാം. സുഷുപ്തിയിലെ അഹങ്കാരം ബോധപൂർവമല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നു മാത്രം. ഉറക്കത്തിൻ്റെ സുഖം അപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞാനിതാ ഉറക്കത്തിൻ്റെ സുഖം അനുഭവിക്കുന്നു എന്ന ബോധം അപ്പോൾ നമുക്കില്ല. എന്നാലും ഉണർന്നതിനു ശേഷം ഞാൻ സുഖമായി ഉറങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ സുഖം അനുഭവിച്ചത് ഉറങ്ങുന്ന സമയത്തു തന്നെയാണെന്നുള്ളത് തീർച്ചയാണ് താനും. അതായത് ഉറക്കത്തിലും ഒരഹന്ത പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ബോധമണ്ഡലത്തിൽ സംഭവിക്കുന്ന സകലതിനെയും ഞാനിതാ ഇതനുഭവിക്കുന്നു എന്ന തരത്തിൽ ഇരുന്നറിയുന്ന ഒരു ബോധമുണ്ട്. ആ ബോധം തന്നെയാണ് എന്നിൽ സംഭവിക്കുന്ന ജാഗരിതം, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥാഭേദങ്ങളെ വകതിരിച്ചറിയുന്നത്. ആ ബോധം വാസ്തവത്തിൽ ഈ മൂന്നവസ്ഥകളിൽ ഏതെങ്കിലും ഒന്നിൽ വ്യാപരിക്കുന്നതല്ല. അതുകൊണ്ട് അതിനെ അവസ്ഥാത്രയ സാക്ഷി എന്നാണ് വിളിച്ചു പോരാറ്. വാസ്തവത്തിൽ ഞാൻ ആ സാക്ഷിയാണ് എന്നറിഞ്ഞുകൊണ്ട്
അവസ്ഥകൾക്കതീതനായി, ത്രികാലങ്ങൾക്കതീതനായി, ത്രിഗുണങ്ങൾക്കതീതനായി, ത്രിപുടികൾക്കതീതനായി, ത്രിലോകങ്ങൾക്കതീതനായി വർത്തിക്കുന്നതേതോ അതാണ് ആത്മാവ്, അതാണ് ഞാൻ. ഈ സാക്ഷാത്കാരമുണ്ടാകുന്നതിനെയാണ് ആത്മജ്ഞാനം എന്ന് വേദാന്തത്തിൽ വിളിച്ചു പോരുന്നത്. അത് എല്ലാ ഉപാധികൾക്കും അതീതമാണ് എന്നുള്ളത് കൊണ്ട് നിരുപാധികമാണ്. എന്നിരുന്നാലും ആ സാക്ഷിയെ സകലാനുഭവങ്ങൾക്കും പിന്നിലിരിക്കുന്നതായി നിരന്തരം കാണുമ്പോഴും ആ സാക്ഷി ഒരു വിഷയം എന്ന പോലെ ആയിത്തീരുന്നു. ആ സാക്ഷിയെ ഞാൻ അറിയുന്നു എന്ന മട്ടിൽ അവിടെ സാക്ഷി ഇതന്തയുടെ സ്ഥാനത്ത് വരുന്നു. അത്രത്തോളം അത് സോപാധികമാണെന്ന് പറയാം. സോപാധിക ജ്ഞാനങ്ങളിൽ നിരുപാധികതയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതെന്നോ ഒരു ചുവട് താഴെ നിൽക്കുന്നതെന്നോ പറയാം. ഞാൻ സാക്ഷിയാണ് എന്ന് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആത്മജ്ഞാനാനുഭവം ശുദ്ധമായ നിരുപാധിക ജ്ഞാനത്തിലേക്ക് ഉയരുമ്പോൾ ഞാൻ സാക്ഷിയാണ് എന്നതിനു പോലും സ്ഥാനമുണ്ടാകുകയില്ല. അറിവിലമർന്ന് അതുമാത്രമായി തീരുന്ന അനുഭവം മാത്രമായിരിക്കും അത്. ഒരു തുള്ളി വെള്ളം ശുദ്ധമായ വെള്ളപ്പരപ്പിൽ വീണമരുന്നത് പോലെയുള്ള അനുഭവമായിട്ടാണ് ഉപനിഷത്തുക്കൾ അതിനെ വർണ്ണിക്കുന്നത്. അതുതന്നെയാണ് അമൃതത്വാനുഭവം. എന്നാൽ സാക്ഷിരൂപത്തിലുള്ള ആത്മജ്ഞാനമാകട്ടെ ആ അമൃതത്വത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള വാതിൽപ്പടിയാണ്. അതുകൊണ്ട് അത് അമൃതത്വാനുഭവമാണ് എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മുഖാന്തിരം അമൃതത്വം അനുഭവിക്കാൻ ഇടവരുന്നു എന്നാണ്. ഒന്നാം ശ്ലോകത്തിൽ അവതരിപ്പിച്ച നിരുപാധിക ജ്ഞാനം ഇവിടെ അവതരിപ്പിക്കുന്ന ആത്മജ്ഞാനം, ഇനി പത്താം ശ്ലോകത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന പരജ്ഞാനം, ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ സൂക്ഷ്മമാണ്. നിരുപാധിക ജ്ഞാനത്തെ നിഷേധാത്മകമായിട്ട് അഥവാ എന്തല്ല എന്നേ നിർവചിക്കാനാകൂ. അഹങ്കാരാധിഹീനം. എന്നാൽ എന്താണ് എന്ന് പറയുമ്പോഴേക്കും അത് സോപാധികമായിപ്പോയി. ആത്മജ്ഞാനത്തിൻ്റെയും പരജ്ഞാനത്തിൻ്റെയും നിർവചനം അതെന്താണ് എന്ന തരത്തിലാണ്, എന്തല്ല എന്ന തരത്തിലല്ല. അത്രത്തോളം അത് നിർവചനീയമാണ്, ആ അർത്ഥത്തിൽ സോപാധികവുമാണ്. സത്യത്തിൻ്റെ 10 ദർശനമുഖങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതുവഴി വേദാന്ത ചിന്തയുടെ സമഗ്ര സ്വരൂപം അവതരിപ്പിക്കുകയാണല്ലോ ദർശനമാലയിൽ ചെയ്യുന്നത്. വേദാന്ത ചിന്തയുടെ അന്തിമ ലക്ഷ്യം അമൃതത്വം പ്രാപിക്കലാണ്. അതായത് ഞാൻ ജനനമരണങ്ങളില്ലാത്ത ആത്മസത്യമാണ് എന്ന സാക്ഷാത്കാരം ഉണ്ടാവുക. കുടവും കലവുമൊക്കെ ഉടഞ്ഞു പോകുന്നവയാണ്. അതിൽ സത്യമായിരിക്കുന്ന മണ്ണാകട്ടെ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത പൊരുളാണ്. ഒരു കുടം ഞാൻ ജനനമരണങ്ങളില്ലാത്ത മണ്ണാണ് എന്നറിയുമ്പോൾ അതിന് തന്നെ പറ്റിയുള്ള സത്യനിശ്ചയം വന്നു കഴിഞ്ഞു. നമ്മളെല്ലാം ഓരോ കുടത്തിൻ്റെ സ്ഥാനത്തുള്ളവരാണ്. നമ്മളാകുന്ന കുടമുണ്ടായിത്തീരുവാൻ ഇടയാക്കിയ മണ്ണിൻ്റെ സ്ഥാനത്തുള്ള സത്യമേത്? അതാണ് ആത്മാവ്. ഞാൻ ആത്മാവാണ്, ഈ വ്യക്തി രൂപം അല്ല എന്ന ദൃഢബോധമുണ്ടായി ആ അനുഭൂതിയോടുകൂടി ജീവിക്കുന്നതാണ് അമൃതത്വാനുഭവം. അതിലേക്ക് നമ്മെ നയിക്കുന്നതിനുള്ള വഴിയാണ് ആത്മജ്ഞാനം. അതായത് ഞാൻ തന്നെ എന്നെ അറിയുക. എന്നെ ഞാൻ ശരിയായി അറിയുമ്പോൾ വെളിപ്പെടുന്നു. സകല മാറ്റങ്ങളെയും അറിഞ്ഞുകൊണ്ട് വർത്തിക്കുന്ന മാറ്റമില്ലാത്ത സാക്ഷി ചൈതന്യമാണ് ഞാൻ എന്ന് അടുത്ത ശ്ലോകത്തിൽ നിർവചിക്കുവാൻ പോകുന്നത് അനാത്മജ്ഞാനത്തെയാണ്. ആത്മജ്ഞാനത്തിൻ്റെ വിപരീതമാണ് അനാത്മജ്ഞാനം എന്ന് പറയേണ്ടതില്ലല്ലോ. കേവലവും നിരുപാധികവുമായ അറിവ് സത്യാന്വേഷണത്തിൻ്റെ രൂപത്തിൽ സോപാധികമായി തീർന്ന് അന്തർമുഖമായി ഞാൻ സാക്ഷി ചൈതന്യമാണ് എന്നിടം വരെ എത്തുന്നതാണ് ആത്മജ്ഞാനം. അതേ നിരുപാധികമായ അറിവ് തന്നെ മറ്റൊരു തരത്തിൽ സോപാധികമായി തീർന്ന് അസംഖ്യമായ കാര്യജാലങ്ങളെ സംബന്ധിക്കുന്ന അറിവെന്ന തരത്തിൽ വ്യാപരിക്കുന്നതാണ് അനാത്മജ്ഞാനം. അതിനെ ഗുരു ഇങ്ങനെ നിർവചിക്കുന്നു.
ഉം